political risk കാരണം ഞാൻ ഇമാജിനേഷൻ അപ്പ പിന്നെ സീൻ കൂടിയിട്ട് ഒരു സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട് അതിന്റെ കുറച്ച് ഭാഗങ്ങൾ കാണാം ഈ സിനിമയില് സഖാബിന്റെ കുട്ടിക്കാലമായിട്ടാണ് ജെസ്സി അഭിനയിച്ചത് കടത്തേക്ക് കടക്കുന്ന ഇല്ലിപ്പടി വരെ അവളും കൂടെ പോകും. അവളുടെ തോളിൽ കേശുട്ടി ഉറക്കം തുടങ്ങിയിരുന്നു. ഞാൻ പിന്നാലെ ഉണ്ട്. കഥാപാത്രത്തെ വളരെ പ്രിയമായിട്ട് അവതരിപ്പിച്ചു. കേശവൻകുട്ടിയായി നമ്മുടെ മുന്നിൽ വന്നത് ബിജു സി ജേക്കബാണ്. മീനാക്ഷിയായിട്ട് അഭിനയിച്ചിട്ടുള്ളത് സുഷ്മയാണ്. സുഷ്മ സുന്ദരൻ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. മുരളിബാബിന്റെ ഒരുപാട് ഫിലിമുകളിൽ സ്ത്രീവേഷമിട്ട സുഷ്മ സുന്ദരൻ. ശേഖരന്റെ ഭാര്യയായിട്ട് അവതരിപ്പിച്ചിരിക്കുന്നത് സജീവ് മാഷിന്റെ ഭാര്യ അമിഴമാണ്. അവിടുത്തെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. മീനാക്ഷി ശബ്ദം കൊടുത്തതും അവിടെ തന്നെ. കരുണന്റെ മകനായി വളരെ മനോഹരമായ കാലഘട്ടത്തിലെ ഒരു പെൺകുട്ടിയെ അവതരിപ്പിച്ചിരിക്കുകയാണ് അഞ്ജലീന ജോസ്. വളരെ വളരെ അടിസ്ഥാനപരമായി തന്നെ ഒരു നല്ല ആക്ട്രസ്സാണ് അഞ്ജലീന ജോസ്. ഒരുപാട് കഴിവുകളൊക്കെ അഞ്ജലിനെ വെല്ലുവിളിക്കുന്നു. തമ്പുരാനായിട്ട് അവതരിച്ചിട്ടുള്ള കെ വി ജോസഫാണ്. ജോസഫായി തമ്പുരാന്റെ വേഷത്തെ അവതരിപ്പിച്ചു. മൂപ്പൻ ഒരുപാട് സിനിമകളിൽ ചെറിയ റോളായി പോയി നമ്മുടെ ജൂണിയറിന് എങ്കിലും ആ കുറച്ച് നിമിഷത്തെ വിജയമാക്കി മൂപ്പനായി ജോണി സീറ്റിൽ പാരിസ്ഥായ് പരിചയപ്പെടുത്തി. സന്ദേശവാഹകനായിട്ട് കെ വി സജികുമാറാണ്. സജികുമാറിന്റെ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. ഇതിലടഞ്ഞ ആ ഉയർന്നിലേക്ക് സന്ദേശവുമായി വന്ന സജികുമാറിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ദ്വാരപാലകനായി പുതിയ വീട്ടിൽ ദ്വാരപാലകനായിട്ട് നമ്മുടെ സജീവ് മാഷാണ്. മാഷ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. കുടിയാനായി അതി ഗംഭീരമായി കുടിയാന്റെ ആ തല്ലുകൊള്ളുന്ന ഒരുപാട് തല്ല് സത്യത്തിൽ കൊണ്ടെത്തുന്നുണ്ടോ? എങ്ങനെ അടിക്കുന്നത് എനിക്ക് അറിയില്ലായിരുന്നു. അപ്പോ
പഠിച്ചാലേ കിട്ടൂ പറഞ്ഞ് യഥാർത്ഥത്തിൽ പാടുവേണ്ട രീതിയിൽ അതേ ഏറ്റുവാങ്ങി എന്തിനും തയ്യാറായ ശ്രീ വാസു. വാസു തൃപ്തി ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിലെ ഹെൽത്ത് PhD വർക്ക് ചെയ്യണം സഹായികളായിട്ട് വന്നിട്ടുള്ളത്. ജോൺസിനെ വിളിക്കാനായിട്ട് വന്നിട്ടുള്ള രണ്ട് പേരോടെ ഉണ്ട്, സതീഷ് പേരും മഹേഷ് ആര്യമ്പാടും. സതീഷ് മഹേഷിനെ പേരും ക്ഷണിക്കുകയാണ്. സജിത് പേര് അംഗരക്ഷകരായി വന്നിട്ടുള്ളത് സുനിൽ പ്ലാശ്ശേരി, സുനിലിനെ പേര് ക്ഷണിക്കുന്നു. മുരളി ആര്യമ്പാടും, റോയ് എംജി. റോയ് എംജിക്ക് ശേഷം എംബിയുടെ കാര്യസ്ഥം തന്നെയായിരുന്നു, സഹായമായിട്ട് തന്നെയായിരുന്നു. ശരിക്കും ജോസഫിന്റെ കരുത്തായിട്ടൊക്കെ റോയി ഗംഭീരായിട്ട് പോലും സന്ദർശകരായിട്ട് അവിടെ വന്നിട്ടുള്ളത് ഒന്ന് കെ.വി. ജോൺസണും, അതുപോലെ തന്നെ ആ വീടിന്റെ പ്രദർശനം നമ്മൾ ഒരുപാട് സഹായിച്ച ശ്രീ വ്യാസനാണ്. അദ്ദേഹത്തെ കൂടി വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. പുതിയന്മാരായിട്ട് ആന്റണി വളക്കൂടൻ, ആന്റണി വളക്കൂടിന്റെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. വിനു വർഗീസ് ചെറിയ റോളാണെങ്കിലും വളരെ ആ ഒരു രംഗത്തിന് അനുയോജ്യമായ ഭാവഹാദികളൊക്കെ ഏറ്റവും ആദ്യം ക്യാമറയ്ക്ക് മുന്നിൽ മുഖം കാണിക്കുന്നവരെ വരെ ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ അവർക്കൊക്കെ അഭിനന്ദനങ്ങൾ. ആന്റണി വടക്കൂടൻ വിനു വർഗീസിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. നമുക്ക് പറഞ്ഞത് ഇഷ്ടംപോലെ കൈകാര്യം ചെയ്തു എന്ന് പറഞ്ഞ് വിട്ടു തന്നെയാണ് ചീരൻ ജോണേട്ടൻ ചെയ്തത്. ജോണേട്ടൻ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഏകദേശം 1:30 വരെയാണ് പറമ്പ് ഉപയോഗിച്ചതെന്ന്. അതുപോലെ പ്രേസിച്ചി നമ്മുടെ ആവശ്യം പ്രേസിച്ചിയെ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. പ്രേസിച്ചി വന്നു പോയിട്ടുണ്ടാവും. ജോയൽ വന്നിരുന്നു, ജോയൽ ഷാജു, ഷാജുവിന്റെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ആൽവിൻ ജോയ്സൺ, ആൽവിൻ ജോയ്സിനെ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. ആൽവിൻ ബൈച്ചു, നിക്സൺ മാറോക്കി, ആൽവിൻ പെന്നി എന്നീ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. നിക്സൺ മാറോക്കി വേദിയിൽ ക്ഷണിക്കുന്നു. പരാതിക്കാരായിട്ട് അവിടെ എത്തിച്ചേർന്നിട്ടുള്ളത് ജോസേട്ടനെ തന്നെ ഇളയപ്പനെ ഇളയമയാണ്. അല്ല, ഞാൻ അതിന്റെ ഒരു നാടിന്റെ ഒരു വന്നു രണ്ടുപേരുണ്ടായിരുന്നു. അതുപോലെ അല്ലേഷ് കെ, റോസി അല്ലേഷ് ആണ്. ജസീന്ത ജിനേഷ് സഖാവിന്റെ മീനാക്ഷിയുടെയും മകൻ ആയിട്ട് തോളിൽ കിടക്കുന്നത് ജസീന്തയാണ്. ജോസേട്ടന്റെ പേരക്കുട്ടി ജിനേഷിന്റെ മോളാണ്. ജസീന്തയ്ക്ക് ആ ഇവരെ ഒരുപാട് ജോസഫിന്റെ ഡയലോഗ് മുഴുവൻ ജസീന്ത ഗംഭീരമായിട്ട് കാണാൻ പറയും. ഇപ്പഴാണ് ഷൂട്ടിങ്ങുമായിട്ട് ജസീന്ത ഏജ് ചേർന്നിട്ടുണ്ട്. ഷൂട്ടിംഗ് ലൊക്കേഷൻസ് വന്നിട്ടുള്ളത് ഒന്ന് എന്റെ വീടാണ് ഹരിമാണ് സുരേഷ് ബ്രഹ്മാസ്റ്റ് വീടാണ്. പിന്നെ വളരെയധികം നന്ദി പറയേണ്ടത് ഒരു ദിവസം മുഴുവൻ നമുക്ക് വീട് വിട്ടു തന്ന ശ്രീ വ്യാസൻ കൂടെയൊക്കെ വീടാണ്. അത് അടുത്ത ദിവസത്തെ മുഴുവൻ വൈകുന്നേരം ഷൂട്ടിംഗ് ഉണ്ടായിരുന്നു. ഓമന അഭിനയുടെ വീട് തലമുറയായിട്ട് അല്ല ഒളിവ് സ്ഥലത്ത് അസുഖമായിട്ട് കിടക്കുന്നത് ജോസേട്ടത്തിന്റെ വീടിന് പിന്നിലുള്ള ഓമന ഈ അനന്ത പേരുടെയും കൂടി വീടാണ്. അതുപോലെ തന്നെ ശീലൻ ജോണിയേട്ടന്റെ പറമ്പ് അനുഗ്രഹമായിട്ട് നമുക്ക് ഉപയോഗിക്കാമെന്നു. പുതിൽത്തിയില് ആ പഴയ വീടിന്റെ മുഴുവൻ ലൊക്കേഷൻ പുതിൽത്തിയില് പ്രകാശത്തിൽ പറയുന്ന വീടാണ്. വടക്കാഞ്ചേരി കോശേശ്വര ജ്യോതി ടീച്ചറുടെ വീടാണ് ഉപയോഗിച്ചിട്ടുള്ളത്. പിന്നെ വന്മേനാട് നായകത്തിയും നമുക്ക് അതിന്റെ ഇതായിട്ട് നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട്. അതിന്റെ അണിയറയിൽ പ്രവർത്തിച്ച നാണയത്തിന്റെ രചന നിർവഹിച്ചിട്ടുണ്ടെന്ന് പറയാം. CS മുരളീബാബുവാണ്. തിരക്കഥയും ചിത്ര സംയോജനവും സംവിധാനവും വിട്ടറിലൂരി മേരിയാണ് നിർവഹിച്ചിട്ടുള്ളത്. ഛായാഗ്രഹണം കെ സന്ദീപാണ് നേരത്തെ സന്ദീപേരി ബഹുമാനിച്ച് സന്ദീപോട് വീണ്ടും വളരെ നന്ദിയോടെ വീണ്ടും സന്ദീപ് നന്ദി പറയുകയാണ്. ഒരുപാട് നന്ദിയുണ്ട്. കലാസംവിധാനം നിർവഹിച്ചിട്ടുള്ളത് പ്രവീണായ കലാസംവിധാനം നിർവഹിച്ചിട്ടുള്ളത് സന്ദീപ് ഇവിടേക്ക് വാ വിക്ടറിന്റെ അടുത്തേക്ക്. കഥാപാത്രത്തിന്റെയും മറ്റെടുത്തു ജോൺസന്റെ രണ്ട് രൂപം വളരെ ഗംഭീരമായിട്ട് ചുറ്റിപ്പൊടി ചെയ്ത് തന്നിട്ടുണ്ട്. സഹസംവിധാനം ഇപ്പം നിന്ന് എല്ലാ കാര്യങ്ങൾക്കും ഒരുമിച്ച് നിന്ന് അജദർഷിയാണ്. അജദർഷ നല്ലൊരു സമുദായം കൂടിയാണ്. മുരളികയുടെ മറ്റൊരു അഖില കേരള മത്സരത്തിൽ ഏറ്റവും മികച്ച രണ്ടാമത്തെ ഷോർട്ട് ഫിലിമിന് ഹരി എന്നുള്ള ഷോർട്ട് ഫിലിമിന് കോവിഡ് വിഷയവുമായിട്ട് ബന്ധപ്പെടുത്തിയ ഷോർട്ട് ഫിലിമിന് സമ്മാനം നേടിയത് അജദർഷയുടെ ഷോർട്ട് ഫിലിമാണ്. പ്രകാശ നിയന്ത്രണം നടത്തിയത് സജിത് പേരൂരാണ്. സജിത് പേരൂരിനെ നേരിട്ട് ക്ഷണിക്കുന്നു. ഇതിന്റെ സെറ്റ് മുഴുവൻ ട്രീറ്റ്മെന്റ് സംവിധാനങ്ങൾ മുഴുവൻ നമുക്ക് 100% ഫ്രീ ആയിട്ട് നടത്തുന്ന ജീവജ്വാല വേലൂരാണ്. ജീവജ്വാലയും നടത്തിയിട്ടുണ്ട്. ക്യാമറ അസിസ്റ്റന്റ് ആയിട്ട് വളരെ സഹായിയായിരുന്നു മഹേഷ്. മഹേഷിനെ കൂടി വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. മഹേഷ് നന്ദിയാണ്. നിർമ്മാണം മുരളിക ട്രസ്റ്റാണ് മുഴുവൻ ആളുകളെയും. അതുപോലെ തന്നെ ശബ്ദ സന്നിവേശം ചയതന സ്റ്റുഡിയോ ആണ്. എല്ലാ സഹായങ്ങളും ചെയ്തത് സിനിമയുടെ അണിയറയിലും പിന്നിലും മുന്നിലും ഒക്കെ പ്രവർത്തിച്ച് അനലോകങ്ങളെ സാക്ഷാത്കരിച്ച മുഴുവൻ ആളുകൾക്ക് മുരളികാർ പ്രശ്നങ്ങൾ നന്ദി രേഖപ്പെടുത്തി.